ഹായ് ഡിയർ ഫ്രണ്ട്സ്, കുഞ്ഞോസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു വാൾ ഹാങ്ങിങ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. അത് നമുക്കിങ്ങനെ ഒന്ന് കീറിയിട്ട് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ബുക്കിൻ്റെ പേപ്പർ ആയാലും എ ഫോർ ഷീറ്റ് ആയാലും നിങ്ങളുടെ കയ്യിലുള്ള ഏത് പേപ്പറായാലും കുഴപ്പമില്ല കേട്ടോ. വൈറ്റ് പേപ്പർ ആയിരിക്കണമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുക. അപ്പോൾ ഇതേ നമുക്ക് ഇതുപോലത്തെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടും. അത് നമുക്ക് കത്രിക ഉപയോഗിച്ച് ഇതേപോലെ ഒരു അതിൻ്റെ ഒരു ഇച്ചിരി ഭാഗം ഒന്ന് കണ്ടിച്ച് കളയുക. നമുക്കിത് ഫെവിക്കോൾ വെച്ച് മുട്ടിച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇപ്പം നമുക്കൊരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ കുറേ ഉണ്ടാക്കുക. നമുക്ക് ഇതിന് മാത്രം ഒന്ന് പെയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ റെഡ് കളർ എടുത്തേക്കുന്നേ. നിങ്ങൾക്ക് ഏത് കളറും വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതിൻ്റെ അകത്തും പുറത്തുമായിട്ട് ഇങ്ങനെ ഒന്ന് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കൊരു യെല്ലോ കളറും കൂടെ ആവശ്യമുണ്ട്. അത് ബ്രഷിൻ്റെ അറ്റം വെച്ചോ അല്ലെങ്കിൽ ബ്രഷ് കൊണ്ട് തന്നെ ആയാലും അതിൻ്റെ അകത്തൊരു ഡോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്കിങ്ങനെ ഒരു പേപ്പർ എടുത്ത് ഇങ്ങനെ ഒന്ന് മുറിക്കുക. പിന്നെ ഇങ്ങനെ കുരു കുരുവെന്നൊന്ന് കണ്ടിച്ച് വിടുക കേട്ടോ. അതിങ്ങനെ മടക്കിയിട്ട് അതിൻ്റെ സൈഡ് രണ്ടും ഒന്ന് കണ്ടിച്ചും കൂടെ കളഞ്ഞേക്കുക. ഇനി നമുക്ക് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അത് നമ്മൾ ഇലയായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഗ്രീൻ കളറ് അപ്ലൈ ചെയ്യാം. ഒരു പേപ്പറിൻ്റെ മേലിലോ അല്ലെങ്കിൽ ബുക്കിൻ്റെ മേലിലോ അങ്ങനെ വെച്ചിട്ട് ഇനിയൊന്ന് ബ്രഷ് ഇടങ്ങ് വിട്ടേച്ചാൽ മതി. ഇപ്പം ഒരുപാട് പൂക്കൾ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിങ്ങനെ ഒരു കാർഡ്ബോർഡാണ് ആവശ്യം. നമുക്ക് ഇതേപോലെ ഇതിൻ്റെ സൈഡിൽ ഒട്ടിക്കാൻ ഭാഗത്തിനുള്ളതും കൂടെ ഞാൻ കണ്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് എങ്ങനത്തെ ഞാൻ കണ്ടിച്ച് വെച്ചിരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കത് രണ്ടായിട്ട് ഇങ്ങനെ കീറുമ്പോൾ ഇതേപോലെ കിട്ടും കണ്ടോ. ഇതേപോലെ കിട്ടും ആ ഭാഗമാണ് ഞാനിങ്ങനെ അതിൻ്റെ ഷേപ്പിൽ കണ്ടിച്ചെടുത്തേക്കുന്നത്. പിന്നെ നമുക്കൊരു ബുക്കിൻ്റെ പേപ്പറോ വൈറ്റ് പേപ്പറോ എന്തായാലും കുഴപ്പമില്ല. ആ ഒന്നിങ്ങനെ കാർഡ്ബോർഡിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ ചുറ്റുമായിട്ട് നമ്മൾ കണ്ടിച്ച് വെച്ചിരിക്കുന്ന ആ ഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുത്തേക്കുക. ഫെവിക്കോൾ വെച്ചോ ഫെവിക്വിക്ക് വെച്ചോ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. നാല് സൈഡും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മളിവിടെ ഇപ്പോൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരു മരത്തിൻ്റെ ഷേപ്പിലൊന്ന് ബുക്കിൻ്റെ പേപ്പറിലോ എങ്ങനെയോ ഒന്ന് വരച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തേച്ചാൽ മതി. ഞാനിപ്പോൾ ബുക്കിൻ്റെ നമ്മുടെ കട്ടിയുള്ള ഭാഗമല്ലെ പുറം ഭാഗം അതാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. നമുക്കിനി ബ്ലാക്ക് കളറും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തേക്കണം. ഇങ്ങനെ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തേച്ചാൽ മതി. ഇനി നമുക്ക് കാർഡ്ബോർഡിൻ്റെ നാല് സൈഡും കളർ ചെയ്തെടുക്കണം. ബ്ലാക്ക് കളർ വെച്ചൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ടും നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇലകളെടുക്കുക. അതിങ്ങനെ ഒന്ന് കത്രിക വെച്ചൊന്ന് കണ്ടിച്ച് വിടുക. പയ്യെ ഇങ്ങനെ ഒന്ന് ചുരുട്ടി അത് ഗ്ലൂ വെച്ചൊന്ന് ഒട്ടിച്ചു വെക്കുക. അങ്ങനെയെല്ലാം നമുക്കൊന്ന് ചെയ്തു വയ്ക്കാം. നമ്മളിപ്പോൾ എല്ലാം അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിനി ആ കണ്ടിച്ച് വെച്ചിരിക്കുന്ന മരത്തിൻ്റെ ഭാഗം എടുത്ത് ഇങ്ങനെയൊന്ന് വെച്ചിട്ട് ഗ്ലൂ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അത് പെട്ടെന്ന് ഒട്ടിക്കോളൂ കേട്ടോ, പേപ്പറല്ല. ഇനി നമുക്ക് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഈ ഇലകൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ആ മരത്തിൻ്റെ അടിയിലെ ഭാഗത്തായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അടുപ്പിച്ചടുപ്പിച്ച് ഓരോന്നായിട്ട് അങ്ങ് ഒട്ടിച്ചു കൊടുത്തേച്ചാൽ മതി. നമുക്ക് അടിയിലിങ്ങനെ പുല്ല് നിൽക്കണ പോലെ ഒരു എഫക്റ്റ് കിട്ടാനാണ് കേട്ടോ. ഒത്തിരി പെർഫെക്റ്റ് ആയില്ലെങ്കിലും നമുക്ക് കാണാൻ കുഴപ്പമൊന്നുമില്ല. ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്.
അതിനകത്ത് ഈ ഇലകൾ ഒന്ന് താഴോട്ട് ഒന്ന് നാക്കിയും കൂടെ കൊടുക്കാം. ഇനി നമുക്ക് പൂവുകൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഫെവിക്വിക്ക് വെച്ചാൽ ഒട്ടിക്കുന്നത്. നമ്മൾ ഫ്ലവർ എല്ലാം ഇപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ പരിപാടിയും ഇപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഒരു ഗോൾഡൻ കളറും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ കാർഡ്ബോർഡിൻ്റെ സൈഡിൽ കൂടെ ഗോൾഡൻ കളറൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തേക്കുവാണ്. ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ചെയ്തെന്നേ ഉള്ളൂ. ഈ കളറൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം സൈഡിൽ കൂടെ. ഇനി നമുക്കിങ്ങനെ ഒരു ത്രെഡും കൂടി ഒന്ന് പുറകിലായിട്ട് ഒട്ടിച്ച് കൊടുക്കാം. രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് ഒന്ന് വെച്ചാൽ മതി. അതിൻ്റെ മുകളിലേക്ക് ഒരു ഫെവിക്വിക്ക് ഒന്ന് രണ്ട് മൂന്നിട്ടുള്ളിൽ ഒന്ന് എത്തിച്ച് കൊടുക്കുക. തന്നെ ഇരുന്ന് ഒട്ടിക്കോളൂ. കംപ്ലീറ്റ് ആയി നമ്മുടെ വർക്ക് ഇന്നത്തെ. നമ്മളെല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.